പാരഡൈസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു മോർണിംഗ് റൊട്ടീനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. രാവിലെ അലാറമൊക്കെ അടിച്ചു, ഇപ്പം ആ ഒരു ടൈമാണ്. ഗേറ്റൊക്കെ തുറക്കാൻ ഇറങ്ങിയപ്പോൾ ഉള്ളൊരു ഇതാണ്. പിന്നെ പെട്ടെന്ന് തന്നെ രാവിലത്തേക്കുള്ള ഒരു ലെമൺ ടീ. ഇത് കുറച്ച് ഹണി ഒഴിച്ചാണ് ഞാൻ കുടിക്കുന്നത്. ഹണി ഒഴിക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഹണി ഒഴിച്ചാണ് ഞാൻ കുടിക്കുന്നത്. എല്ലാ ദിവസവും ഒന്നും ഇതല്ല കേട്ടോ കുടിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഉലുവ വെള്ളമായിരിക്കും, ചെറുജീരക വിട്ട വെള്ളമായിരിക്കും. ഓരോ ദിവസവും ഓരോന്നായിരിക്കും. അപ്പം ഇന്നിപ്പം ഇത് ലെമൺ ടീ ആയിരുന്നു. ചെറു ചൂടോട് തന്നെയാണ് കുടിക്കുന്നത്. പിന്നെ രാവിലത്തെ നമസ്കാരവും ഖുർആനോതലും, അങ്ങനെ രാവിലത്തെ കുറച്ച് സമയം പ്രേയറിന് വേണ്ടി ഉള്ളതാണ്. പിന്നെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ഇതുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി. മുറ്റത്തൊക്കെ ഇറങ്ങിയ സമയത്ത് എന്താ അപ്പം നന്നായിട്ട് നേരമൊക്കെ വെളുത്തു തുടങ്ങി കേട്ടോ. പിന്നെ എന്താ, രാവിലെ ഒരു മഴയുടെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം റോഡൊക്കെ ഒരുമാതിരി കിടക്കായതുകൊണ്ട് നടക്കാനുള്ള ഇതൊന്നുമില്ലായിരുന്നു, നടക്കാൻ പോയില്ല ആ ടൈമിൽ. പിന്നെ കയറി വന്നിട്ട് ഒരു കോഫിയൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിക്കാൻ അങ്ങനെ തന്നെ ഒരു കുറച്ച് ടൈം പോയി. ആ സമയത്തൊക്കെയാണ് സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇന്നലെ കൊണ്ടിട്ടതാണ് കേട്ടോ കുറച്ച് തുണികൾ, ഇന്നലെ മടക്കാൻ പറ്റിയില്ല. പിന്നെ അതെല്ലാം സെറ്റ് ചെയ്യലുണ്ടായിരുന്നു, അതൊക്കെ രാവിലെ തന്നെ അങ്ങ് മടക്കി മാറ്റി. പിന്നെ ആ ടൈമിൽ തന്നെ ഹോളൊക്കെ ഒന്ന് തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്തു. അപ്പം അതിൻ്റെ ഒന്നും ക്ലിപ്പ് ഞാൻ എടുത്തിട്ടില്ല. എല്ലാം മടക്കി ഹോളൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടു. പിന്നെ ആ ടൈമിൽ തന്നെ കുറച്ച് കിച്ചൺ വർക്കുകളും ഇടയ്ക്ക് ഒക്കെ പോയി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റി അവിടെ എല്ലാം ഒന്ന് വൃത്തിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് കറിവേപ്പില പറിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നല്ലതായിട്ട് മഴച്ചാറ്റലൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് കടന്നു. ബീഫ് കറിയുടെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബീഫ് കറി, ചിക്കൻ കറിയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം വേറൊരു സ്റ്റൈലിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, വഴറ്റിയിട്ടൊന്നുമില്ല. ഇന്ന് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു കറിയായിരുന്നു. നമ്മൾ മസാലപ്പൊടികളും എല്ലാം ഇട്ട്, ഇതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതൊന്നും കാണിച്ചിട്ടില്ല. അതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ച്, പിന്നെ എന്താ വെളിച്ചെണ്ണ, ഉപ്പ്, നമ്മൾ സാധാരണ ഇറച്ചിക്ക് ചേർക്കുന്ന സാധനങ്ങളൊക്കെ, ബേ ലീഫ്, പിന്നെ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് നല്ലതായിട്ടൊന്ന് തിരുമ്മി നമ്മൾ വയ്ക്കുക. സിമ്പിളായിട്ട് വെച്ചാലും നല്ല കറിയാണ് കേട്ടോ, ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ എളുപ്പത്തിൽ വയ്ക്കാം, വയറ്റിക്കൊണ്ട് നിന്ന് ടൈം കളയണ്ട. അതുകൊണ്ട് അങ്ങനെ വെച്ച, എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വയ്ക്കുന്ന, ഓരോ ദിവസവും ഓരോ രീതിയിലാണ്. പിന്നെ അത് അടുപ്പത്താക്കി, അത് അടുപ്പത്താക്കിയിട്ട് പോയി കട്ടിലൊക്കെ ഒന്ന് വിരിച്ചു. അത് കർട്ടൻ അങ്ങനെ കിടന്നതുകൊണ്ടാണ് റൂമിൽ ഒരു ഇരുട്ട് പോലെ. പിന്നെ അതായപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു. പിന്നെ അപ്പം റൂം അങ്ങനെ നീറ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പത്തിന് രാത്രി മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പാലപ്പത്തിന്. പിന്നെ അതിൻ്റെ കാര്യത്തിലേക്കൊക്കെ പോയി. അപ്പോഴത്തേക്കും ഇറച്ചിയും ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റൂമൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും.
പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെച്ചതുകൊണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് അതിനകത്ത് വെളിച്ചെണ്ണയൊന്നും ഉള്ളിയൊന്നും മൂപ്പിച്ചൊഴിച്ചിട്ടില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. അപ്പോൾ എല്ലാം ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സെർവ് ചെയ്തു. എന്തോ കറിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ വയറ്റി വയ്ക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റിലും നല്ല ലുക്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് കറി. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ വേറെ ബീഫ് കറിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതല്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പമാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, എന്നാൽ ടേസ്റ്റും ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കടിഞ്ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചു. എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അങ്ങനെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ സമയത്താണ് നോക്കിയപ്പം മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെറിയതായിട്ട് ഒന്ന് നടന്നിട്ട് വന്നു കേട്ടോ. ഞാനും മോളും കൂടെ ഒന്ന് കറങ്ങിയിട്ട് വന്നു. ഒരു 10-20 മിനിറ്റ് ഒന്ന് നല്ല ഒന്ന് നടന്നിട്ട് വന്നു. പിന്നെ വന്ന് കയറി ഉടനെ തന്നെ കുറച്ച് മുന്തിരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചു, കഴുകി ഇതാക്കി വെച്ചു. കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാമല്ലോ, അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജനലൊക്കെ തുറന്നതും ഒക്കെ. പിന്നെ ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ടായിരുന്നു. രാവിലെ ഒക്കെ നല്ല മഴയുടെ ഒരു തഞ്ചവും ഒക്കെ ആയിരുന്നു. പിന്നെ എല്ലായിടത്തെയും ജനലും ഒക്കെ ഒന്ന് തുറന്നൊക്കെ ഇട്ട് റൂമിലെയും സ്റ്റെയറിലെയും ഇതൊക്കെ സ്റ്റെയറിൻ്റെ അവിടുത്തെ ചെടികളാണ്. പിന്നെ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ തുണിയെല്ലാം അലക്കി വിരിക്കാനായിട്ട് കയറിയപ്പോഴാണ് മേളി ചെടികളൊക്കെ നോക്കി, അലോവേരായും ഒക്കെ. ഇതൊക്കെ പഴയ ചെടികളാണ് കേട്ടോ. അപ്പോൾ ഉള്ള ഒരു ആകാശത്തിൻ്റെ വ്യൂ ആണ്. മഴ സമയമായതുകൊണ്ട് മഴയും വെയിലും ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പം ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു.